ഇന്ത്യൻ ക്രിക്കറ്റിൽ ധോണി എന്ന പേരിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല നേട്ടങ്ങളും രാജ്യത്തിന് സമ്മാനിച്ച നായകനാണ് ധോണി. കഴിവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ആർക്കും ലോകത്തിന്റെ നെറുകയിലെത്താം എന്ന് കാണിച്ചു തന്ന താരമാണ് ധോണി. എത്ര വലിയ നേട്ടം സ്വന്തമാക്കിയാലും എത്ര വലിയ പരാജയം നേരിട്ടാലും ഒരേ ചിരിയോടെ എല്ലാത്തിനെ നേരിടാൻ കഴിയണമെന്ന് പഠിപ്പിച്ചവനാണ് ധോണി. ഇന്ത്യയിൽ ക്രിക്കറ്റും ബോളിവുഡും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും തമ്മിലുള്ള പ്രണയവും വിവാഹവും ഒക്കെ പതിവാണ്. താരങ്ങൾക്കിടയിലെ പ്രണയത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകളും സ്ഥിരമാണ്. ധോണിക്കും അവയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടില്ല. ധോണിയുടെ ജീവിതം MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന പേരിൽ സിനിമയായിട്ടുണ്ട്. ആദ്യ പ്രണയം മുതൽ ലോകകപ്പ് വിജയം വരെ ധോണിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സിനിമയിൽ കൊണ്ടുവരാൻ സാധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ധോണിയുടെ ജീവിതത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിലൊന്നാണ് ബോളിവുഡ് സുന്ദരിമാരുമായിട്ടുള്ള പ്രണയങ്ങൾ. ബോളിവുഡിലെ സൂപ്പർ താരം ദീപിക പദുക്കോൺ മുതൽ തെന്നിന്ത്യൻ താരസുന്ദരി റായ് ലക്ഷ്മി വരെ ധോണിയുടെ പേരിനൊപ്പം ചേർക്കപ്പെട്ട താരങ്ങൾ നിരവധിയാണ്. ധോണിയുമായുള്ള പ്രണയത്തിന്റെ വാർത്തകളിൽ ഇടം നേടിയ മറ്റൊരു താരമാണ് അസിൻ. 2010 സാക്ഷി സിംഗ് റാവത്തിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ധോണി അസിനുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ധോണിയും അസിനും ഒരു സമയത്ത് ഒരേ ബ്രാൻഡിന്റെ അംബാസിഡർമാരായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരസ്യ ചിത്രങ്ങളുടെ ചിത്രീകരണത്തിനിടയിലും മറ്റുമാണ് ധോണിയും അസിനും തമ്മിൽ പ്രണയത്തിലാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2010 IPL സെമി ഫൈനലിന് മുന്നോടിയായി ധോണി അസിന്റെ വീട്ടിലെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു. എന്നാൽ പിന്നീട് ആ പ്രണയബന്ധം തകരുകയായിരുന്നു. ധോണി പിന്നീട് സാക്ഷിയെ വിവാഹം കഴിക്കുകയായിരുന്നു. എന്നാൽ 2011 ധോണിയും അസിനും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ശ്രീലങ്കയിൽ നടന്നൊരു പരിപാടിക്കിടെയാണ് ഇരുവരും ഒരുമിച്ചത്. എന്നാൽ താൻ ഇന്ത്യൻ നായകനെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമാണ് ചെന്നതെന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് അസിന്റെ പ്രതികരണം. എന്തായാലും അസിനും ധോണിയും ഇന്ന് ജീവിതത്തിന്റെ രണ്ടു പാതയിലൂടെ കടന്നു പോവുകയാണ്. അസിൻ പിന്നീട് രാഹുൽ ശർമ്മയുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയുമായിരുന്നു. മൈക്രോമാക്സ് സ്ഥാപകനാണ് രാഹുൽ ശർമ്മ. 2016 ഇരുവരുടെയും വിവാഹം. ഇതോടെ താരം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇരുവർക്കും ഒരു മകളുണ്ട്. മകൾക്കൊപ്പമുള്ള അസിന്റെ ചിത്രങ്ങൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. മലയാളത്തിലൂടെയായിരുന്നു അസിന്റെ അരങ്ങേറ്റം. കുഞ്ചാക്കോ ബോബൻ നായകനായ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയായിരുന്നു ആദ്യത്തെ സിനിമ. പിന്നീട് തമിഴ് സിനിമയിൽ സജീവമായി മാറുകയായിരുന്നു. തുടർന്ന് തെലുങ്കിലും ബോളിവുഡിലും എത്തി. 2015 പുറത്തിറങ്ങിയ ഓൾ ഈസ് വെൽ ആണ് ഒടുവിൽ അഭിനയിച്ച സിനിമ. ഗജിനി, റെഡി, ഹൗസ്ഫുൾ, പോക്കിരി തുടങ്ങിയ നിരവധി ഹിറ്റുകളിലെ നായികയായിരുന്നു അസിൻ. താരത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ആരാധകർ ഇന്നും സംസാരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.